അമ്മയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് രണ്ട് കുരുന്നുകൾ. ആലുവ യു സി കോളേജ് കാരിക്കുന്ന് സ്വദേശി സൗമ്യ രാജേഷിനാണ് കരൾമാറ്റ ശസ്ത്രക്രിയ. മന്ത്രി അടക്കമുള്ളവർ ഇടപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നുവെങ്കിലും ഇതിന് ചിലവായ തുക അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. കാലങ്ങളായി തുടങ്ങിയ രോഗം മൂർച്ഛിച്ചതോടെയാണ് സൗമ്യക്ക് കരൾ മാറ്റിവെക്കേണ്ടതായി വന്നത്. സൗമ്യയുടെ സഹോദരി കരൾ പകുത്തു നൽകിയെങ്കിലും ശസ്ത്രക്രിയക്കും തുടർന്നുള്ള ചികിത്സക്കും ലക്ഷങ്ങൾ ആവശ്യമാണ്. ശസ്ത്രക്രിയക്ക് മാത്രം 30 ലക്ഷം രൂപയാണ് ചിലവ്. സാമ്പത്തിക ചിലവാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ഞാനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. 2013 തുടങ്ങി ഞാൻ ട്രീറ്റ്മെൻറ്റിലേക്ക് ഒരാളാണ്. കൃത്യമായിട്ട് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരുടെ ഒരു സഹായം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത്. എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നാട്ടുകാർ ഇവിടെ നാട്ടുകാർ അവിടെ എല്ലാവരും എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിക്ക് സഹോദരിയാണ് കരൾ നൽകുന്നത്. രണ്ടുപേരുടെ ചികിത്സാ ചിലവ് ഒരുമിച്ച് നോക്കേണ്ട അവസ്ഥയിലാണ് കുടുംബം. സൗമ്യയും സൗമ്യയുടെ ചേച്ചിയും രണ്ടുപേരുടെയും ചികിത്സ ഒരേപോലെ നടത്തേണ്ടതുകൊണ്ട് ഏതാണ്ട് 30 ലക്ഷം രൂപയ്ക്ക് മേലെ ചിലവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ ഈ രണ്ട് കുടുംബങ്ങളെ കൊണ്ടും മറ്റുള്ള ഇവിടുത്തെ തൊട്ടടുത്തുള്ള നാട്ടും പ്രദേശങ്ങളുള്ള ആളുകളെ കൊണ്ടും സാധിക്കാത്തതുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് ജനപ്രതിനിധികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ചികിത്സ സഹായനിധി രൂപീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം കണക്കിലെടുത്ത് മന്ത്രി അടക്കമുള്ളവർ ഇടപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. പണമടക്കാതെയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി ഈ തുക കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. സന്തോഷ് ചേകവരോടൊപ്പം കിരൺകുമാർ, ജനം, ആലുവ.